കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് എഫ് സി ഫൈനൽ പോരാട്ടത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വളരെ ആവേശത്തോടെയാണ് എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത്. മത്സരത്തിലേക്ക് വരുമ്പോൾ ആരാധകർക്ക് നിരാശ നൽകുന്നത് ബ്ലാസ്റ്റേഴ്സിന് യെല്ലോ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ സാധിക്കില്ല എന്നതാണ്. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടുപോകുന്ന 74% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുനിന്ന് ബെല്ലേക്കും കൂടി ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഫൈനൽ മത്സരം ലൈവായി തന്നെ യൂട്യൂബിലൂടെ മലയാളം കമന്ററിയിലൂടെ തന്നെ കാണാവുന്ന ലിങ്കുകളാണ് ടെലഗ്രാം ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിലാകട്ടെ ഐ പി എൽ മത്സരങ്ങളെല്ലാം തിരികെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് തന്നെ 25,000 രൂപ വരെ ബോണസ് നൽകുന്ന കിടിലൻ വെബ്സൈറ്റാണ് ഇത്. കൂടാതെ 24/7 കസ്റ്റമർ സപ്പോർട്ടും ഇതിൽ അവൈലബിൾ ആണ്. ഐ പി എല്ലിലെ മുഴുവൻ മത്സരം ലൈവായി തന്നെ ഫ്രീ ആയി ടി വി വെബ്സൈറ്റിലൂടെ കാണാൻ സാധിക്കും. കൂടാതെ ബാസ് ക്രിക്ക് എന്ന് പറയുന്ന ഒരു പ്രൊമോ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% വരെ എക്സ്ട്രാ ബോണസ് ലഭിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് താഴെ നൽകിയ ലിങ്കിൽ നിന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ ഹൈദരാബാദും കേരള ബ്ലാസ്റ്റേഴ്സും ഇതുവരെ മത്സരിച്ചിട്ടുള്ള മത്സരങ്ങളിലേക്ക് വരികയാണെങ്കിൽ 6 മത്സരം നിന്ന് 3 വിജയം ഹൈദരാബാദിനും 3 വിജയം ബ്ലാസ്റ്റേഴ്സിനുമാണ് ഉള്ളത്. ഈ ഒരു സീസണിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനെ വിജയം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ 2-1 എന്ന സ്കോർ ഹൈദരാബാദിനായിരുന്നു വിജയം. നിലവിൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹൈദരാബാദ് എഫ് സി അവസാനമായി എ ടി കെ മോഹൻബഗാന്റെ സെക്കൻഡ് ലെഗിൽ തോറ്റിട്ടാണ് വരുന്നത്. അതേസമയം ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ സെക്കൻഡ് ലെഗിൽ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ സമനിലയുമായിട്ടാണ് വരുന്നത്. ഹൈദരാബാദ് എഫ് സി എ ടി കെ മോഹൻബഗാനെതിരെ സെക്കൻഡ് ലെഗ് പോരാട്ടത്തിൽ കളിച്ച് കളിയാണെങ്കിൽ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് തന്നെ കപ്പ് പോക്കാൻ സാധിക്കും. അത്രയും മോശം പ്രകടനമായിരുന്നു ഹൈദരാബാദ് എഫ് സി എ ടി കെ മോഹൻബഗാനെതിരെ സെക്കൻഡ് ലെഗ് പോരാട്ടത്തിൽ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഹൈദരാബാദിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് പ്രഷർ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിനെ കയ്യിലെടുക്കാൻ സാധിക്കും മത്സരം. അവസാനമായി കളിച്ച മത്സരത്തിൽ ഒഗ്ബച്ചേക്ക് ഒന്നും തന്നെ ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹൈദരാബാദ് എഫ് സി ഇത്തരത്തിലൊരു ടീമായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചറുള്ള ഇവാൻ മുക്കോമനോജി എത്തരത്തിലൊരു തന്ത്രമാർക്കും പുറത്തിറക്കുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഏതാനും ഒരു മത്സരം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങാണ്ട് പോകുന്ന ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കുറിയുകയാണെങ്കിൽ ഗോൾ കീപ്പർ സ്ഥാനത്ത് പ്രക്ഷോഭകില്ലെ തന്നെ സ്ഥാനം ഉറപ്പിച്ചേക്കും. 2 സെന്റർ ബാക്കുമായിട്ട് ലെസ്കോവിച്ചും ഹോർമിബാമും തന്നെ സ്ഥാനം ഉറപ്പിക്കും. ഇനി റൈറ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഹർമൻജ്യോത് കബ്രയും ലെഫ്റ്റ് ബാക്കിൽ നിഷു കുമാറും ഇറങ്ങും. ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ 2 സെന്റർ മിഡുകളായിട്ട് ജിക്സൺ സിംഗും പൂട്ടിയും റൈറ്റ് മിഡിൽ സഹൽ അബ്ദുസമദും ലെഫ്റ്റ് മിഡിൽ അഡ്രിയൻ ലോണയും ഇറങ്ങും. സാലിന്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇപ്പോഴും എന്ന് ഉദ്ദേശിച്ചത് 2 ദിവസം മുമ്പാണ് ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ ഗോവയിലേക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഈ ഒരു സമയത്ത് സാലിന്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ സാലിന് പരിക്കാണെങ്കിൽ സാലിന്റെ സ്ഥാനത്ത് നിഷു കുമാറിനെ ഇടുകയും നിഷു കുമാറിന്റെ സ്ഥാനത്ത് സഞ്ജീവ് ശാലയും ഇറങ്ങും. അതുപോലെ തന്നെ നമ്മൾ ഗോവയിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോകുന്നതിന്റെ വ്ലോഗ് എല്ലാം വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് പോസ്റ്റ് രേഖപ്പെടുത്തുക. ബ്ലാസ്റ്റേഴ്സിന്റെ 2 സ്ട്രൈക്കർമാരിലേക്ക് വരികയാണെങ്കിൽ പെരേര ഡിയാസും അൽവാരോ വാസ്കസ് തന്നെ ഇറങ്ങും. ഏതായാലും ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനയ്ക്ക് വിരാമം കുറിക്കട്ടെ എന്ന് തന്നെ പറയാം. ഈ ഒരു മത്സരത്തിലെ സ്കോറുകളെല്ലാം നിങ്ങൾ തീർച്ചയായും കമന്റ് പോസ്റ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഡെസ്റ്റിനിക്കാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ടൈം വീണ്ടും കാണുന്നവർക്കും.